ഓക്കെ വെൽക്കം. നമ്മുടെ ഡെസിമൽസിലെ പ്രത്യേക ഫ്രാക്ഷനുകളുടെ ഡെസിമൽ ഫോം കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചു. അങ്ങനെ രണ്ടു മൂന്ന് ടെക്നിക്സ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തു കഴിഞ്ഞു. ഞാൻ എൻ്റെ മായി ബന്ധപ്പെട്ട വർക്ക്ഷീറ്റുകൾ തന്നിട്ടുണ്ടായിരുന്നു, കുറെ പേരൊക്കെ ചെയ്ത് അയച്ചിട്ടുണ്ട്. വെരി ഗുഡ്. അടുത്ത ഒരു സ്പെഷ്യൽ ഫ്രാക്ഷന്റെ ഡെസിമൽ ഫോം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും, അതാണ് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 1/3 എന്ന ഫ്രാക്ഷന്റെ ഡെസിമൽ ഫോം കണ്ടുപിടിക്കണം. അപ്പൊ ഡെസിമൽ ഫോം കണ്ടുപിടിക്കാൻ നമ്മൾ പറഞ്ഞു ഡെസിമൽ ഡിനോമിനേറ്റർ 10, 100, 1000, ടെന്നിന്റെ മൾട്ടിപ്പിൾസ് ആക്കാൻ പറ്റുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നു. അങ്ങനെയാണെങ്കിൽ ടെന്നിന്റെ ഫാക്ടറായ 2 5s അതുപോലെ 25, 40 അങ്ങനെയൊക്കെ വരുമ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ പഠിച്ചു കണ്ടു കഴിഞ്ഞു, അത് ചെയ്യേണ്ട രീതികളും പഠിച്ചു കഴിഞ്ഞു. ഇവിടെ ഈ 3 എന്ന് പറയുന്നത് 10 അല്ലെങ്കിൽ 100 ഫാക്ടറായിട്ട് വരുന്നുണ്ടോ? 3 എന്ന് പറയുന്നത് വരുന്നുണ്ടോ? ഇല്ല. അതാണ് സ്പെഷ്യലായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ചില ഫ്രാക്ഷനുകൾക്ക് അങ്ങനെ. അപ്പൊ ഇത് സാധാരണ 1/3 നമുക്ക് ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിക്കാം. പക്ഷെ ഞാൻ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ഒരു മെത്തേഡ് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ആ മെത്തേഡ് മനസ്സിലാക്കാൻ ശ്രമിക്കുക, അതുപോലെ ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ സാധാരണ ഡിവിഷൻ മെത്തേഡും ഉണ്ട്, അത് രണ്ടാമത് മാഷ് പറഞ്ഞുതരാം. അപ്പൊ എന്തായാലും 1/3 നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാം. ഇതിന്റെ ഒരേ പ്രൊസീജിയർ കൂടി പോവാം. നമ്മള് 1/3 നമ്മൾ ആദ്യം ഇതിനെ എഴുതാൻ പോകുന്നത് 1/10 × 10/3 ഇങ്ങനെ എഴുതുന്നു. അപ്പൊ ചോദിക്കുന്നത് എന്തിനും ഇങ്ങനെ എഴുതുന്നത്? ഒന്നുമില്ല, അതിന്റെ ഈ 1/3 എത്ര 1/10s ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പൊ ഇങ്ങനെ എഴുതിയാൽ തെറ്റുണ്ടോ നോക്കി നോക്കൂ. 10 ഉം 10 ക്യാൻസൽ ചെയ്ത് പോയാൽ 1/3 അല്ല കിട്ടുക. കണ്ടോ, 10 ഉം 10 ക്യാൻസൽ ചെയ്ത് പോയാൽ 1/3 ഉണ്ട്. അപ്പൊ 1/10 × 10/3 ആക്കി മാറ്റി എഴുതി. ഇനി നമ്മൾ ഈ 10/3 നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോകണം. 10/3 എങ്ങനെ ചെയ്യാം? 3 3 9 1 റിമൈൻഡർ കിട്ടി. അപ്പൊ ഇത് നമ്മൾ എഴുതുന്നത് 1/10 × ഇങ്ങനെ വന്നാൽ നമ്മൾ എങ്ങനെ എഴുതാൻ പഠിച്ചിട്ടുള്ളത്? 3 + 1/3 ഇങ്ങനെ. ഈ 3 എന്ന് പറഞ്ഞ ഏതാണ്? ഇത്. ഈ 3 എന്ന് പറയുന്നത് ഇതാണ്, 1 എന്ന് പറയുന്നത് റിമൈൻഡർ ആണ്. അപ്പൊ 3 + 1/3 ഇങ്ങനെ എഴുതാം. ഇനി 1/10 ഉള്ളിലേക്ക് ഗുണിക്കുക. അപ്പൊ 1/10 × 3 അപ്പോ 3/10 + 1/10 × 1/3 1/10 × 1/3 അപ്പോ 3/10 + 1 × 1 10 × 3 30 കണ്ടോ. അപ്പൊ എന്തുകൊണ്ട് പറയാം, എങ്ങനെ കിട്ടിയെന്ന് പറയാം. 1 × 10 × 3 അപ്പൊ 3/10 1 × 10 × 1/3 ദാറ്റ് ഈസ് 1 × 1 1 10 × 3 30 അപ്പൊ 3/10 + 1/30 ഓക്കെ. അപ്പൊ 1/3 നമുക്ക് എങ്ങനെ കിട്ടി? 3/10 + 1/30 എന്ന് കിട്ടി. എന്ന് പറഞ്ഞാൽ ഈ 1/3 എന്ന് പറയുന്നത് 3/10 + 1/30 തുല്യമാണ്. ഇതിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിയോളൂ, ഈ 1/30 എന്ന് പറയുന്നത് 1 എന്നുള്ള സംഖ്യയെ 30 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വളരെ ഒരു ചെറിയ സംഖ്യയാണ് കിട്ടുക, വളരെ ചെറിയ സംഖ്യ. അപ്പൊ അങ്ങനെയാണെങ്കിൽ 1/3 എന്ന് പറയുന്നത് 3/10 തുല്യമായിരിക്കും. ഈ 3/10 നിങ്ങൾ എഴുതാൻ പഠിച്ചിട്ടുണ്ട്. 3/10 നമ്മൾ എങ്ങനെയാണ് ഡെസിമൽ ആക്കുക? എങ്ങനെ എഴുതുക? 0.3 + 1/30 ഈ സംഖ്യ ഉണ്ടല്ലോ, ഇത് വളരെ ചെറിയ സംഖ്യയാണ്. അപ്പോൾ ഇത് വളരെ ചെറിയ സംഖ്യ എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്സിലെ വളരെ വളരെ ചെറിയ സംഖ്യ എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് 0.000003 ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്താണ്? 0.8 കുറെ 0 വേണ്ട നമ്പർ പറയുകയാണെങ്കിൽ വളരെ ചെറിയ സംഖ്യയാണ്, നമ്മളത് പരിഗണിക്കുക പോലും ഇല്ല. അപ്പോൾ 1/30 എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഒരു ചെറിയൊരു സംഖ്യയാണ്. അതുകൊണ്ട് നമ്മളത് കൺസിഡർ ചെയ്യില്ലെങ്കിൽ 1/3 എന്ന് പറയുന്നത് ഏതിന് തുല്യമായി? 0.3. ക്ലിയർ? അപ്പോൾ ഇവിടെ നിൽക്കട്ടെ, 1/3 = 0.3 ഇങ്ങനെ കിട്ടി. അപ്പോൾ ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഒന്നൊന്ന് പറയാം. ക്ലിയർ? ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോണത്, ഇപ്പൊ 1/3 തന്നെ നമ്മൾ എത്ര ടെൻസുകളല്ല നോക്കിയത്, ടെൻസുകളിലാണ് നോക്കിയത്. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകേണ്ടത് 1/3 = 100s നോക്കാൻ പോവാണ്. അപ്പോ 1/100 × എങ്ങനെ എഴുതി? 100/3 കണ്ടോ, 100/3. അപ്പോ 100 ഉം 100 ഉം ക്യാൻസൽ കളയുമ്പോൾ വീണ്ടും 1/3 കിട്ടും. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? 100 നമ്മൾ ഡിവൈഡ് ചെയ്യാണ്. 100 / 3 ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും? 3 3 = 9 ദാറ്റ് ഈസ് 10. അപ്പൊ വീണ്ടും 3 3 = 9
വൺ. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടി, വൺ ബൈ ഹൺഡ്രഡ് ഇൻറ്റു ബ്രാക്കറ്റില് തേർട്ടി ത്രീ പ്ലസ് വൺ ബൈ ത്രീ, തേർട്ടി ത്രീ പ്ലസ് വൺ ബൈ ത്രീ, തേർട്ടി ത്രീ പ്ലസ് വൺ ബൈ ത്രീ. ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ വൺ ബൈ ഹൺഡ്രഡ് കൊണ്ട് ഇതിനെ ഗുണിക്കുക. അപ്പൊ എങ്ങനെ വരും, വൺ ബൈ ഹൺഡ്രഡ് ഇൻറ്റു തേർട്ടി ത്രീ, അപ്പൊ എങ്ങനെ വരും, തേർട്ടി ത്രീ ബൈ ഹൺഡ്രഡ് പ്ലസ് വൺ ബൈ ഹൺഡ്രഡ് ഇൻറ്റു വൺ ബൈ ഹൺഡ്രഡ് ഇൻറ്റു വൺ ബൈ ത്രീ, വൺ ബൈ ഹൺഡ്രഡ് ഇൻറ്റു വൺ ബൈ ത്രീ. അപ്പൊ എങ്ങനെ കിട്ടി, തേർട്ടി ത്രീ ബൈ ഹൺഡ്രഡ് പ്ലസ് നമുക്ക് വൺ ഇൻറ്റു വൺ വൺ, ഹൺഡ്രഡ് ഇൻറ്റു ത്രീ ത്രീ ഹൺഡ്രഡ് ഉണ്ടോ, ഹൺഡ്രഡ്. അപ്പൊ ഇവിടെ നേരത്തെ തേർട്ടി ഉണ്ടായിരുന്നുള്ളൂ, ഇവിടെ എത്രയാണ്, ത്രീ ഹൺഡ്രഡ്. നിങ്ങൾ കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു ഫ്രാക്ഷനിലെ ന്യൂമറേറ്റർ ആണ് വണ്ണ്, ഡിനോമിനേറ്റർ തേർട്ടി. ഇവിടെ ന്യൂമറേറ്റർ ആണ് വണ്ണ്, ഡിനോമിനേറ്റർ തേർട്ടി. ന്യൂമറേറ്റർ സെയിം ആക്കിയിരിക്കുകയാണ്, ഡിനോമിനേറ്റർ ഇങ്ങനെ കൂടിപ്പോയാൽ അതിന്റെ വാല്യൂ എന്തായിരിക്കും, വളരെ 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 കുറഞ്ഞു വരും. അങ്ങനെയാണെങ്കിൽ വൺ ബൈ തേർട്ടിയേക്കാളും വളരെ ചെറുതാണ് എന്ത്, വൺ ബൈ ത്രീ ഹൺഡ്രഡ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പരിഗണിക്കുന്നില്ലെങ്കിൽ ഈ തേർട്ടി ത്രീ ബൈ ഹൺഡ്രഡ് എന്ന് പറയുന്നത് ഇതിന് തുല്യമായിട്ട് വരും, വൺ ബൈ ത്രീക്ക് തുല്യമായിട്ട് വരും. അപ്പൊ വൺ ബൈ ത്രീ എന്ന് പറയുന്നത് തേർട്ടി ത്രീ ബൈ ഹൺഡ്രഡ് തുല്യമാവും. അപ്പൊ ഇത് നമ്മൾ ഡെസിമലാക്കാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പഠിച്ചത് രണ്ടല്ലേ, രണ്ട് പ്ലേസ് അല്ലേ. അപ്പൊ എങ്ങനെ ചെയ്താം, പോയിന്റ് ത്രീ ത്രീ പ്ലസ് വൺ ബൈ ത്രീ ഹൺഡ്രഡ്, വൺ ബൈ ത്രീ ഹൺഡ്രഡ്. ഇതിന് നമുക്ക് രണ്ടെന്ന് കൊടുക്കാം, രണ്ട്. അപ്പൊ ആദ്യം ഒരു പ്രശ്നം ചെയ്തപ്പോ നമുക്ക് പോയിന്റ് ത്രീ പ്ലസ് വൺ ബൈ തേർട്ടി, അപ്പൊ നമ്മൾ പറഞ്ഞു ഈ വൺ ബൈ തേർട്ടി എന്ന് പറയുന്നത് ചെറുതാണ്, അപ്പൊ വൺ ബൈ ത്രീ എന്ന് പറയുന്നത് ഏത് തുല്യാന്ന് പറഞ്ഞു, പോയിന്റ് ത്രീക്ക് തുല്യാന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ അടുത്ത പ്രാവശ്യം കണ്ടപ്പോൾ വൺ ബൈ ത്രീ എന്ന് പറയുന്നത് പോയിന്റ് ത്രീ ത്രീക്ക് തുല്യാന്ന് പറഞ്ഞു, കാരണം എന്താണ്, ഈ വൺ ബൈ ത്രീ ഹൺഡ്രഡ് വളരെ ചെറുതായിരിക്കും. ക്ലിയർ? രണ്ടെണ്ണം കഴിഞ്ഞു, നമുക്കിപ്പോ ഒരോണി ചെയ്യാം, തൗസൻഡിന് കൂടി വെച്ച് ചെയ്യാം. ഓക്കെ, അടുത്ത അടുത്ത് നമ്മൾ ഇതിനെ തൗസൻഡിന്റെ ആക്കി എഴുതാൻ പോവാ, വൺ ബൈ തൗസൻഡ് ഇൻറ്റു തൗസൻഡ് ബൈ ത്രീ. ക്ലിയർ? അപ്പൊ അടുത്ത് എന്ത് ചെയ്യണം, തൗസൻഡ് ബൈ ത്രീ നമുക്ക് ചെയ്ത് നോക്കണം, തൗസൻഡ് ഡിവൈഡഡ് ബൈ ത്രീ. അപ്പോ മൂന്ന് ഒമ്പത്, വീണ്ടും ത്രീ ത്രീ സാർ നയൻ, ത്രീ ത്രീ സാർ നയൻ വൺ കിട്ടി. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്താ അതിനെ, വൺ ബൈ തൗസൻഡ് ഇൻറ്റു ത്രീ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ത്രീ പ്ലസ് വൺ ബൈ ത്രീ ആണോ, ത്രീ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ത്രീ പ്ലസ് വൺ ബൈ ത്രീ. ഇനി നേരത്തെ ഇതുപോലെ വൺ ബൈ തൗസൻഡ് ഇൻറ്റു ഗുണിക്കാം, ഗുണിക്കുമ്പോ അതെ ഗുണിക്കുമ്പോ ത്രീ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ത്രീ ഡിവൈഡ് ബൈ തൗസൻഡ് പ്ലസ് വൺ ബൈ തൗസൻഡ് ഇൻറ്റു വൺ ബൈ തൗസൻഡ് ഇൻറ്റു വൺ ബൈ ത്രീ. ക്ലിയർ? അപ്പൊ എങ്ങനെ കിട്ടി, ത്രീ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ത്രീ ഡിവൈഡഡ് ബൈ തൗസൻഡ് പ്ലസ് വൺ ഇൻറ്റു വൺ വൺ, ഇപ്പൊ എത്ര കിട്ടി, ത്രീ തൗസൻഡ്. എങ്ങനെ കിട്ടി ത്രീ തൗസൻഡ്? ഇപ്പൊ നേരത്തെ നമുക്ക് ത്രീ ഹൺഡ്രഡ് ആയിരുന്നു, ഇപ്പൊ ത്രീ തൗസൻഡ് ആയി. ന്യൂമറേറ്റർ എന്തന്നെയാണ്, വൺ തന്നെയാണ്. അപ്പോ ഇത് ഡിനോമിനേറ്റർ ഇങ്ങനെ കൂടി പോകും തോറും അതെന്തായിരിക്കും, വളരെ 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 ചെറിയ വാല്യൂ ആവും എന്ന് പറഞ്ഞാൽ നമ്മൾ അത് പരിഗണിക്ക പോലും ഇല്ല. അങ്ങനെയാണെങ്കിൽ ഈ വാല്യൂ എന്തിനു തുല്യമായിരിക്കും, വൺ ബൈ ത്രീക്ക് തുല്യമായിരിക്കും അല്ലേ. ഇതിന്റെ ഡെസിമൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, എങ്ങനെയാണ്, പോയിന്റ് ത്രീ 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 പ്ലസ് വൺ ബൈ ത്രീ തൗസൻഡ്. ഇത് നമ്മൾ മൂന്നാമത്തെ രീതിയിൽ കണ്ടുപിടിച്ചാണ് അല്ലേ. ആദ്യം കിട്ടിയപ്പോൾ പോയിന്റ് ത്രീ ആയിരുന്നു, പിന്നെ പോയിന്റ് ത്രീ ത്രീ, പിന്നെ എത്രയാണ്, പോയിന്റ് ത്രീ ത്രീ ത്രീ, ഇങ്ങനെ പോകണം. അപ്പോൾ നമുക്കിപ്പോൾ ഇതിൽ നിന്ന് കിട്ടിയ, നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഇതിലെ നമുക്ക് കിട്ടിയ കാര്യങ്ങൾ, വൺ ബൈ തേർട്ടി, വൺ ബൈ ത്രീ ഹൺഡ്രഡ്, വൺ ബൈ ത്രീ തൗസൻഡ് എന്താണ്, നെഗ്ലിജിബിൾ, നെഗ്ലിജിബിളി സ്മോൾ, നെഗ്ലിജിബിളി സ്മോൾ എന്ന് പറഞ്ഞാൽ എന്താണ്, വളരെ 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 നെഗ്ലിജിബിളി സ്മോൾ വാല്യൂ, ചെറിയ വാല്യൂ ആണ്, അത് നമ്മൾ കൺസിഡർ ചെയ്യില്ല. അതുകൊണ്ട് വൺ ബൈ ത്രീ എന്ന് പറയണത് നമുക്ക് എങ്ങനെയൊക്കെ കിട്ടി, പോയിന്റ് ത്രീ കിട്ടിയിട്ടുണ്ട്, പോയിന്റ് ത്രീ ത്രീ കിട്ടിയിട്ടുണ്ട്, പോയിന്റ് ത്രീ 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 കിട്ടിയിട്ടുണ്ട്. പിന്നെ എങ്ങനെ പോവാ, എങ്ങനെ പോവാ, പോയിന്റ് ത്രീ 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 ഇങ്ങനെ പോവും അല്ലേ. അപ്പൊ നമുക്ക് വൺ ബൈ ത്രീ ഡെസിമൽ ഫോം എങ്ങനെ എഴുതാം, ദെയർഫോർ വൺ ബൈ ത്രീ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം, പോയിന്റ് ത്രീ 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 ഇങ്ങനെ പോവും എക്സെട്ര. ഇതാണ് വൺ ബൈ ത്രീയുടെ ഡെസിമൽ ഫോം എന്ന് പറയുന്നത്. അതായത് നമുക്ക് പോയിന്റ് ത്രീ കിട്ടി ആദ്യത്തിൽ, പിന്നെ പോയിന്റ് ത്രീ ത്രീ കിട്ടി, പിന്നെ പോയിന്റ് ത്രീ 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 കിട്ടി, പോയിന്റ് ത്രീ 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 ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മൾ പറയുകയാണ് വൺ ബൈ ത്രീ എന്ന് പറഞ്ഞ ഡെസിമല്
ഇങ്ങനെ എത്രയോ കുറെ പ്രാവശ്യം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാലും ഇത് ഇങ്ങനെ ആവർത്തിച്ച് പോകുന്നത് കാണാം. വൺ ബൈ ത്രീ ഡെസിമൽ ഫോം എന്താണ്? 0.3333 പോകും. ഇത് അവസാനിക്കുമോ? ഇല്ല, അവസാനിക്കില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഇട്ടത്, ഇങ്ങനെ കുത്തുകളിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോ 1/3 ഡെസിമൽസ് എന്താണ്? 0.3333 ഇങ്ങനെ പോകും. അപ്പൊ നിങ്ങൾ ഇവിടെ എഴുതണ്ട ഗൈസ്, ദേ ഇവിടെ ഒരു കാര്യം എഴുതണം. ഫ്രം 1, 2, 3 മൂന്നെണ്ണത്തിൽ നിന്ന് 1/30, 1/300, 1/3000 ആർ നെഗ്ലിജിബ്ലി സ്മോൾ. നെഗ്ലിജിബ്ലി സ്മോൾ വളരെ ചെറുതാണെന്ന് അർത്ഥം, വളരെ ചെറിയ വാല്യൂ. വളരെ ചെറിയ വാല്യൂ ആയതുകൊണ്ട് ഇതൊന്നും നമ്മൾ പരിഗണിക്കില്ല. 1/3 എന്ന് പറയുന്നത് 0.3 ആവാം, 0.33 ആവാം, 0.333 ആവാം, 0.333. അങ്ങനെ നമ്മൾ തുടർന്നു പോവാണെങ്കിൽ 1/3 എന്ന് പറയുന്നത് ഡെസിമൽ ഫോംസ്, ദറ്റ് ഈസ് 0.3333 എക്സെട്രാ. ക്ലിയർ? ഇത് സ്റ്റെപ്സ് വളരെ സിമ്പിളാണ്, നന്നായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇത് ക്ലിയർ ആയതിനു ശേഷം ഇതിൻ്റെ നമ്മൾ അതിൻ്റെ അടുത്ത നിങ്ങൾക്ക് ചെയ്യാനുള്ള വർക്ക് നമ്മൾ തരുന്നതായിരിക്കും. ഓക്കെ, നന്നായിട്ട് അപ്പോൾ മനസ്സിലാക്കിക്കോളൂ. ഓക്കെ.